رمضان ده رحمة من ربنا نعمة بيحل حياتنا ويفرش مولود. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, അനുഗ്രഹത്തിൻ്റെ, മഗ്ഫിറത്തിൻ്റെ, നരകമോചനത്തിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ വിശ്വാസികൾക്ക് ഒരിക്കൽ കൂടി സമ്മാനിക്കപ്പെടുന്ന വളരെ മനോഹരമായ, ധന്യമായ പരിശുദ്ധ മാസം വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത സമൂഹത്തിന് മറ്റൊരു പ്രവാചകന്മാർക്കുമില്ലാത്ത വളരെ വലിയ ചില പ്രാധാന്യങ്ങൾ അല്ലാഹു തആല നൽകി ആദരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധമായ റമദാൻ. മനുഷ്യൻ്റെ ജീവിതത്തിലെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകൾ തെറ്റുകളുമായി കണക്റ്റ് ചെയ്യപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ തെറ്റുകളിൽ നിന്ന് അവൻ്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തിലെ 12 മാസക്കാലങ്ങളിൽ നിന്ന് ഒരു മാസത്തെ അല്ലാഹു തആല പ്രത്യേകമായി സെലക്ട് ചെയ്ത് അവൻ്റെ അടിമകൾക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ 11 മാസക്കാലത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ മൂല്യച്യുതികളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ കഴുകി സ്ഫുടം ചെയ്തെടുക്കാൻ, നിങ്ങൾക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിച്ച് നാഥനിലേക്ക് അടുക്കാൻ, നരകത്തിന്, നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന പല തെറ്റുകുറ്റങ്ങളും നിങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയൊന്ന് പൊറുത്ത് നരകമോചിതരിൽ ഉൾപ്പെട്ട് പാരത്രികമായ ലോകത്തെ ശാശ്വത വിജയമാകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെടാൻ നിങ്ങൾക്കിതാ ഒരു ധന്യ മുഹൂർത്തം, ഒരു സുവർ ചാൻസ് നൽകിയിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധ റമദാനാകുന്ന പുണ്യമാസം നമുക്ക് നൽകുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. റമദാനിൻ്റെ 30 ദിനരാത്രങ്ങളെ 3 പത്തുകളായി പ്രത്യേകമായി വേർതിരിക്കുകയും ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അനുഗ്രഹത്തിൻ്റെ, റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ദിനരാത്രങ്ങളാണെന്ന് പഠിപ്പിക്കപ്പെട്ടു. പിന്നീട് 2-ാമത്തെ 10 ദിവസങ്ങൾ അത് പാപമോചനത്തിൻ്റെ 10കളാണ്. അവസാനം റഹ്മത്തും പാപമോചനവും നേടിയ വിശ്വാസിക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന, സ്വർഗലോകത്തേക്ക് അവനെ കൈപിടിച്ച് ആനയിക്കപ്പെടുന്ന 10 ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. ആദ്യമായി നമുക്ക് നൽകിയ റഹ്മത്തിൻ്റെ 10, അനുഗ്രഹങ്ങളുടെ 10. യഥാർത്ഥത്തിൽ പിന്നീട് പറയുന്ന പാപമോചനവും നരകമോചനവും സ്വർഗപ്രവേശനവുമെല്ലാം അവൻ്റെ റഹ്മത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. അതൊക്കെയും അവൻ്റെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ റഹ്മത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നല്ല, അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. റഹ്മത്തി വസിഅത്ത് കുല്ലു ഷൈഇൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. എൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, അത് വസിഅത്ത് കുല്ലു ഷൈഇൻ, എല്ലാ മേഖലകളിലും എല്ലാ വസ്തുക്കളിലും വിശാലമായി കിടക്കുന്ന ഒന്നാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത്. ആ റഹ്മത്ത്, അതിലേക്ക് ആശ വെക്കുക, ആ കാരുണ്യത്തിലേക്ക് പ്രതീക്ഷ വെക്കുക എന്നത് ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്,
അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശമുറിയാതിരിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന പരിശുദ്ധ സൂറത്തു യാസീനിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഇല്ല റഹ്മത്തൻ മിന്ന വ മതാഉൻ ഇലാഹീൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അവൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് അത്ഭുതകരമാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം കർണാടകയുടെ തുടക്ക സ്ഥലമാകുന്ന മംഗലാപുരത്ത്, മംഗലാപുരം വിമാനത്താവളത്തിൽ ഒരു വലിയ അപകടമുണ്ടായി. പറന്ന് ഇറങ്ങുന്ന ഒരു വിമാനം, നൂറുകണക്കിന് യാത്രക്കാരുമായി ഇറങ്ങി വരുന്ന ഒരു വിമാനം, ആ വിമാനം താഴേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് റൺവേയിലേക്ക് ഇറങ്ങേണ്ടതിനു പകരം ഒരല്പം അതിൻ്റെ സഞ്ചാരപഥമൊന്ന് തെറ്റുകയും തൊട്ടടുത്തുള്ള ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു കുന്നിൽ പോയി ഇടിച്ച് അത് കത്തിച്ചാമ്പലാവുകയും ചെയ്ത ഒരു രംഗം, ആ വിമാനത്തിൽ സഞ്ചരിച്ച നൂറുകണക്കിന് യാത്രക്കാർ പൂർണ്ണമായും കത്തി എരിഞ്ഞ് ഒരുപിടി ചാരം മാത്രമായി മാറിയ വേദനയോടെ മാത്രം നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു രംഗം. മംഗലാപുരത്തെയും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെയുമൊക്കെ നൂറുകണക്കിന് ആളുകളായിരുന്നു ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളുമായി, വർഷങ്ങളോളം വിദേശത്ത് നിന്ന് കിട്ടിയ സമ്പാദ്യവുമായി, അല്ലെങ്കിൽ വാങ്ങി മക്കൾക്ക് വേണ്ടി വാങ്ങിവെച്ച കളിക്കോപ്പുകളും മിഠായികളുമായി തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം ഒന്ന് കാണാൻ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒന്ന് കാണാൻ വർഷങ്ങൾക്ക് ശേഷം വിമാനമിറങ്ങുന്ന പ്രിയപ്പെട്ട ഒരു സമൂഹം, അവരുടെ വിമാനം റൺവേയിലെത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ റഹ്മത്ത് ഒരൽപ്പസമയത്തേക്ക് ലഭിക്കാതെ പോയപ്പോൾ ആ വിമാനം അപകടത്തിൽപ്പെടുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കത്തി അമരുകയും ചെയ്തു. അവസാനമായി തൻ്റെ പ്രിയതമൻ്റെ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മയ്യത്തിന് നെറ്റിയിലൊരു ചുംബനം കൊടുക്കുക, അന്ത്യചുംബനം നൽകുക എന്ന ആഗ്രഹമെങ്കിലും സാധിപ്പിക്കാനാകാത്ത വിധം ഒരുപിടി ചാരം മാത്രമായി, എത്രയോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഛിന്നഭിന്നമായ എത്രയോ ജനാസകൾ മനസമാധാനത്തിനു വേണ്ടി മാത്രം ചാരത്തിൻ്റെ അല്ലെങ്കിൽ കരിഞ്ഞുപോയ കരിക്കട്ടകളെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് പള്ളിയുടെ പരിസരങ്ങളിൽ മറവ് ചെയ്ത അത്യപൂർവമായൊരു വേദനയുടെ രംഗമായിരുന്നു അത്. അള്ളാഹു ആ അപകടത്തിൽ മരണപ്പെട്ടുപോയ സകല വിശ്വാസികൾക്കും സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ആ ഒരു വലിയ അപകടമുണ്ടായി, ഒരു നിലക്കും രക്ഷപ്പെടാനാകാത്ത വിധം അന്തരീക്ഷത്തിൽ നിന്ന് കത്തിയമർന്ന ആ വിമാനം, ആ വിമാനത്തിലെ നൂറുകണക്കിന് യാത്രക്കാർ പൂർണ്ണമായും മരിച്ചുപോയപ്പോഴും അതിൽ നിന്ന് ചില ആളുകൾ യാതൊരപകടവും സംഭവിക്കാതെ, ഒരു പ്രയാസവുമില്ലാതെ, ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ട അത്ഭുതകരമായ വാർത്തകൾ നമ്മളൊക്കെ അന്ന് മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ്. ആ വാർത്ത കണ്ട ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ ചോദിച്ചു പോയിട്ടുണ്ട്, എങ്ങനെയാണിവർ രക്ഷപ്പെട്ടത്, ആരാണിവരെ രക്ഷപ്പെടുത്തിയത്, ഈ കത്തിച്ചാമ്പലായ വിമാനത്തിൽ നിന്നൊരു പോറലേൽക്കാതെ രക്ഷപ്പെടാൻ ഇവർക്കെങ്ങനെ സാധിച്ചു. ആ ചോദ്യത്തിന് നമുക്കോ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ആ രക്ഷപ്പെട്ട ആളുകൾക്ക് തന്നെയോ യാതൊരു മറുപടിയുമില്ലെങ്കിൽ, ആ രക്ഷപ്പെടുത്തിയ, അവർ രക്ഷപ്പെട്ട ആ അത്യത്ഭുതകരമായ അതുല്യമായ ആ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം അവർക്ക് നേരെ പ്രത്യേകമായി ആ സമയത്ത് ലഭിച്ചപ്പോൾ ആർക്കും എങ്ങനെയെന്ന് നിർവചിക്കാനാകാത്ത വിധത്തിലുള്ള ഒരു രക്ഷപ്പെടുത്തൽ അള്ളാഹു തആല ആ വിശ്വാസികളെ രക്ഷപ്പെടുത്തി എന്നതാണ്. ഇല്ലാ റഹ്മത്തൻ മിന്ന വ മതാഉൻ ഇലാഹീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ആർക്കും എവിടെയും ഒരപകടത്തിൽ നിന്നും ഒരു പ്രതിസന്ധിയിൽ നിന്നും വിജയിക്കാൻ രക്ഷപ്പെടാൻ സാധ്യമല്ല തന്നെ. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അവൻ്റെ ആ വിശാലമായ കാരുണ്യം, അള്ളാഹു തആല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവൻ 100 ഓഹരിയാക്കി വച്ചിരിക്കുകയാണ്, 100 പാർട്ടാക്കി 100 പീസുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അവൻ നൽകിയിട്ടുള്ളത്. ഈ ഭൂമിയിൽ നാം കാണുന്ന കാരുണ്യത്തിൻ്റെ കണികകൾ, മുതലാളിമാർ അവരുടെ തൊഴിലാളിമാരോട്, ഭാര്യമാർ ഭർത്താക്കന്മാരോട്,
ഭർത്താക്കന്മാർ ഭാര്യമാരോട്, മക്കളോട്, മാതാപിതാക്കൾ അവരുടെ മക്കളോട് കാണിക്കുന്ന സ്നേഹം, കാരുണ്യം, ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾ കാരുണ്യത്തെ സ്പർശിക്കുന്നുണ്ടോ, ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകാൻ പരുന്ത് വരുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ അതിനോടുള്ള റഹ്മത്ത് കൊണ്ട് ചിറക് വിരിക്കുന്ന കോഴിയമ്മയുടെ കാരുണ്യം പോലും അള്ളാഹു തആല അവൻ്റെ റഹ്മത്തിനെ 100 ഓഹരിയാക്കിയിട്ട് അതിൽ നിന്ന് ഒരംശം ഈ ഭൂമിയിലേക്ക് നൽകിയപ്പോൾ ആ ഒരംശത്തിൻ്റെ ഭാഗമാണ് അതെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ബാക്കി 99 കാരുണ്യത്തെയും അള്ളാഹു തആല മാറ്റിവെച്ചിരിക്കുന്നത് പാരത്രികമായ ലോകത്തേക്ക് വിശാലമായി അവൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് വേണ്ടി നൽകുന്നതിനാണ് എന്ന് അള്ളാഹു തആല പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹത്തിൽ, അവൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെക്കുക, അവൻ്റെ അനുഗ്രഹത്തിൽ ആശ വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട് എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് സബഖത്ത് ഗളബി, അത് എൻ്റെ ദേഷ്യത്തെ മറികടക്കുന്ന ഒന്നാണ്. എൻ്റെ ദേഷ്യത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എൻ്റെ അനുഗ്രഹമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വിശ്വാസികൾക്ക് തെറ്റു ചെയ്തു പോയ പാവങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരായത്ത്. അള്ളാഹു തആല പറയുന്നുണ്ട്, ഖുൽ, നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി, എൻ്റെ അടിമകളെ. ഏത് അടിമകളെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അല്ലദീന അസ്റഫു അലാ അംഫുസിഹിം, അവരവരുടെ ശരീരങ്ങളോട് വലിയ പാതകങ്ങൾ, വലിയ കുറ്റങ്ങൾ, വലിയ പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു തആല അവൻ്റെ അടിമകളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അംഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ്റെ റഹ്മത്ത് വിശാലമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ വിശ്വാസികളോട് പറയുകയാണ്. തെറ്റു ചെയ്തു പോയ അടിമകളോട് അവൻ പറയുകയാണ്, പരിശുദ്ധ റമദാനിൻ്റെ റഹ്മത്തിൻ്റെ 10 അവൻ്റെ വിശാലമായ റഹ്മത്ത് കൂടുതൽ അടിമകളിലേക്ക് വർഷിക്കുന്ന ദിനരാത്രങ്ങളാണ്. ആ സമയത്ത് നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ വായുവും അവൻ്റെ വെള്ളവും അവൻ്റെ വെളിച്ചവും അവൻ തന്ന ആരോഗ്യവും അവൻ തന്ന സമയവും അവൻ തന്ന സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയ മഹാപാതകങ്ങൾ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, അതൊക്കെ പൊറത്തു കിട്ടാൻ വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ നിങ്ങളവൻ്റെ റഹ്മത്തിലേക്ക് പ്രതീക്ഷിച്ച് കൈകൾ ഉയർത്തിയാൽ തീർച്ചയായും അല്ലാഹു തആല നിങ്ങൾക്ക് പൊറത്തു തരുന്നതാണ്, അവൻ്റെ വിശാലമായ റഹ്മത്ത് നിങ്ങളോട് ചൊരിയുന്നതാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അവൻ്റെ അനുഗ്രഹത്തെ തൊട്ട്, അവൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ സ്നേഹവും അവൻ്റെ കാരുണ്യവും അവൻ്റെ അടിമകളോട് എത്രമാത്രമാണ്. കിതാബുകളിൽ കാണാം ബനു ഇസ്രായേലിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥ. എന്താണ് അയാളുടെ അവസ്ഥ? ഏകദേശം 30 വർഷക്കാലം അയാൾ നല്ല ബുദ്ധിയോടെ, ഓർമ്മശക്തിയോടെ, വിവേകത്തോടെ, നല്ല ആരോഗ്യത്തോടെ അയാൾ ജീവിച്ചു. 30 വർഷക്കാലം ഓർമ്മ വെച്ച് പ്രായപൂർത്തിയായതിൻ്റെ ശേഷം അയാൾ ജീവിച്ചിട്ടും ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ ആ മനുഷ്യൻ ഈ 30 വർഷക്കാലം അല്ലാ എന്നൊന്നും പറയാൻ അയാൾ തയ്യാറായിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യാൻ അയാൾ സമയം കണ്ടെത്തിയിട്ടില്ല. ആ കാലഘട്ടത്തിലെ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരിലേക്ക് അവതീർണമായ ഗ്രന്ഥങ്ങളൊന്ന് പാരായണം ചെയ്യാൻ അയാൾ മനസ്സു കാണിച്ചിട്ടില്ല. അങ്ങനെ 30 വർഷക്കാലം അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് മതിമറന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ അവസാന സമയത്ത്, ഏകദേശം 30 വർഷമാകുന്ന സമയത്ത്, ഒരിക്കൽ അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകൾ പടച്ച റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, നീ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ മനുഷ്യന് ചെയ്തു കൊടുത്തത്? നിന്റെ വെള്ളവും നിന്റെ വായുവും നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളനവധി ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച ആ മനുഷ്യൻ 30 കൊല്ലക്കാലം ജീവിച്ചിട്ട് പടച്ചവനെ നീ അവനൊരു പരീക്ഷണവും കൊടുത്തിട്ടില്ല. എന്നിട്ടും അവൻ നിന്നെ ഓർക്കാൻ, അല്ലാ എന്നൊന്നും പറയാൻ അവൻ തയ്യാറായിട്ടില്ലല്ലോ റബ്ബേ എന്ന് മലക്കുകൾ വന്ന് ആവലാതി പറയുമ്പോൾ മലക്കുകളോട് പടച്ച റബ്ബ്, കാരുണ്യവാനായ റബ്ബ് പറയുന്നുണ്ട്,
ഓ എൻ്റെ പ്രിയപ്പെട്ട മലക്കുകളെ, അവന് ഞാൻ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവൻ എന്നെ ഒന്ന് മറന്നുപോയതാൽ, ആ അനുഗ്രഹങ്ങളിൽ ലയിച്ചുകൊണ്ട് അവൻ എന്നെ മറന്നുപോയതാൽ. അതുകൊണ്ട് ഓ ജിബിരീൽ, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഞരമ്പുകളുണ്ട്, ആയിരക്കണക്കിന് രക്തധമനികളുണ്ട്, രക്തക്കുഴലുകളുണ്ട്. അതിൽ നിന്ന് ഒരു കുഴൽ നിങ്ങളൊന്ന് ചെന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്യുക, ഒരു കുഴൽ നിങ്ങളൊന്ന് അടച്ചു വെക്കുക, ഒരറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് അവന് കൊടുക്കുക എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖാലിഖായ അള്ളാഹു പറയുമ്പോൾ, 30 വർഷക്കാലം യാതൊരു പ്രയാസവുമില്ലാതെ ശരീരത്തിലേക്ക് രക്തക്കുഴലുകളിലൂടെ പമ്പ് ചെയ്ത് കോടാനുകോടി ലിറ്റർ ബ്ലഡ് ശുദ്ധീകരിച്ച് അവൻ ശരീരത്തെ സംരക്ഷിച്ച റബ്ബ്, ആ റബ്ബിൻ്റെ തീരുമാനം വന്ന് ഒരു ഞരമ്പ് ബ്ലോക്ക് ചെയ്യപ്പെട്ടപ്പോൾ അവൻ്റെ ഹൃദയം, അവൻ്റെ നെഞ്ചിന് കഠിനമായ വേദന അനുഭവപ്പെടുകയാണ്. താങ്ങാനാകാത്ത വേദന വരുമ്പോഴാണ് അവൻ അവൻ്റെ റബ്ബിനെ ഓർക്കുന്നത്. അയാൾ നെഞ്ചു പൊത്തി അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു, യാ റബ്ബു, യാ റബ്ബ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ എന്നയാൾ നെഞ്ചു പൊട്ടിയിട്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു തആല ആ മനുഷ്യന് ഉത്തരം നൽകുന്നു. ആ ഉത്തരം നൽകുന്ന വചനങ്ങൾ കിതാബുകളിൽ കാണാം. ലബ്ബൈക അബ്ദി ഐന കുന്ത തിൽക്കൽ മുദ്ദ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അടിമ വിളിക്കുമ്പോൾ, നെഞ്ചുവേദന എടുത്തുകൊണ്ട് അയാൾ പെടഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ആ മനുഷ്യൻ ഉത്തരം ചെയ്യുന്നു, ലബ്ബൈക. ആ മനുഷ്യന് അള്ളാഹു ഉത്തരം നൽകുന്നു, ലബ്ബൈക അബ്ദി, എൻ്റെ അടിമ, എൻ്റെ പ്രിയപ്പെട്ട അടിമേ, നിനക്ക് മംഗളങ്ങൾ. ലബ്ബൈക് എന്ന പദം വിശ്വാസികൾക്ക് പരിചയമുണ്ട്. ഒരാൾ മറ്റൊരാളെ വിളിച്ചാൽ അതിനുത്തരം ചെയ്യാൻ ഈ ലബ്ബൈക് എന്ന പദത്തിനേക്കാൾ മനോഹരമായ, അതിനേക്കാൾ ഭംഗിയുള്ള, അതിനേക്കാൾ സ്നേഹവും വാത്സല്യവും ആദരവും തുളുമ്പി നിൽക്കുന്ന ഒരു വാചകം ലോകത്ത് ഒരു ഭാഷയിലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു നേതാവിനെ സ്നേഹിച്ച അനുയായികളുടെ ചരിത്രം പറയാനുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരാകുന്ന സ്വഹാബത്തെ കിറാമാണ്. അവർ മുത്തുനബിയെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരാളും മറ്റൊരാളെയും സ്നേഹിച്ചിട്ടില്ല. എന്നാൽ ആ കാരുണ്യത്തിൻ്റെ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബി വര്യന്മാരെ വിളിച്ചാൽ, അബൂബക്കർ സിദ്ദീഖേ, ഉമറെ എന്ന് ആ സ്വഹാബികളെ ആരെയെങ്കിലും മുത്തുനബി വിളിച്ചാൽ ആ സ്വഹാബികൾ ഉത്തരം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം ലബ്ബൈക യാ റസൂലല്ലാ എന്നാണ്. അപ്പോൾ ഏറ്റവും സ്നേഹമുള്ള പദം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി കോടിക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധ ഹറമുകളിലേക്ക് ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൻ്റെ വേഷത്തിൽ ഒഴുകിയെത്തുന്ന സമയം ആ ഹാജിമാർ, ആ ഉംറക്കാർ, അവർ മുഴുവനും അള്ളാഹുവിന് ഉത്തരം നൽകുന്ന ഒരു പദം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പദമാണ്. അതാണ് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പദം എന്ന് പറഞ്ഞാൽ, ഇത്ര സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ബഹുമാനത്തോടെ ഉത്തരം നൽകാൻ പറ്റിയൊരു പദം വേറെ ഇല്ലെന്നു തന്നെ. എങ്കിൽ ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 30 വർഷക്കാലം തന്നോട് നന്ദി കേട് കാണിച്ച അടിമക്ക് ഉത്തരം നൽകാൻ വേണ്ടി അവനെ അഭിസംബോധന ചെയ്യുന്നത്, ലബ്ബൈക അബ്ദി എന്നാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഐന കുന്ത തിൽക്കൽ മുദ്ദ, എവിടെയായിരുന്നു നീ ഇത്രകാലം, എന്തേ നീ എന്നെ മറന്നുപോയി, നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന് പുറത്തു കൊടുക്കാൻ, അയാൾക്ക് ആ റബ്ബിനെ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാകുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ റബ്ബിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്, എത്ര ആർദ്രമായ, എത്ര സ്നേഹമുള്ള, എത്ര കാരുണ്യമുള്ള റബ്ബാണ്, രക്ഷിതാവാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത്, നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്, ഇന്ന അലമദ്നൂബ്, പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കഠിനമായ പാപം ഏതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു ദോഷിയായ മനുഷ്യൻ, ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാവുക എന്നതാണ്. എൻ്റെ റബ്ബ് എനിക്ക് പൊറത്തു തരൂല, എൻ്റെ റബ്ബ് ഇത്ര വലിയ പാപം ചെയ്ത എന്നോട് എനിക്കിനി കാരുണ്യം കിട്ടൂല, എനിക്കിനി പാപമോചനം കിട്ടൂല, എനിക്കവൻ്റെ റഹ്മത്ത് ലഭിക്കില്ല എന്ന് നിരാശപ്പെടുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെ, അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷ വെച്ചുകൊണ്ട്, അതിലേക്ക് ആശ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സു തിരിക്കാൻ, അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ് വിശുദ്ധ റമദാനിൽ നമുക്ക് തരുമ്പോൾ, അവൻ്റെ റഹ്മത്തിൽ ഒരല്പം നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ അവൻ നമ്മളെ കൈവിടിയുകയില്ല. ഒരു മനുഷ്യൻ്റെ കഥ ചരിത്രം കിതാബുകളിൽ പറയുന്നുണ്ട്. അയാൾ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് അയാൾ വസീയത്ത് ചെയ്യുന്നത്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കത്തിച്ചു കളയണം, എൻ്റെ ജനാസ നിങ്ങൾ പൂർണ്ണമായും കരിച്ചു കളയണം, എന്നിട്ട് എൻ്റെ ജനാസ കരിച്ച ഭസ്മം, ഞാൻ കത്തിത്തീർന്ന ബാക്കിയാകുന്ന ചാരം, അതിൻ്റെ പകുതി നിങ്ങൾ കൊണ്ടുപോയി കടലിൽ ഒഴുക്കിക്കളയണം, ബാക്കി പകുതി കരയിൽ പല പല ഭാഗങ്ങളിലായി വിതറിക്കളയണം എന്ന് വസീയത്ത് ചെയ്യുകയാൽ, ആ വസീയത്ത് ചെയ്ത മനുഷ്യനെ ആ മക്കൾ അതുപോലെ നടപ്പിലാക്കി. കാലങ്ങൾക്കു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ട് അയാളുടെ വസീയത്ത് നടപ്പിലാക്കിയതിൻ്റെ ശേഷം അള്ളാഹു തആല ആ മനുഷ്യൻ്റെ കരയിൽ വിതറപ്പെട്ട ഭസ്മങ്ങളും കടലിൽ വിതറപ്പെട്ട അയാളുടെ ചാരങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടി അയാൾക്ക് എല്ലാത്തിനും കഴിവുള്ള, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അയാളെ ആ ഒരു പിടി ചാരത്തിൽ നിന്ന് പുനർജീവിപ്പിച്ചുകൊണ്ട് അള്ളാഹു അയാളോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യ നീ എന്തിനാണിങ്ങനെ ചാരമാക്കി കരിച്ച് കടലിലും കരയിലുമായി വിതറാൻ നീ നിൻ്റെ മക്കളോട് വസീയത്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, റബ്ബേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവനാണ്, ഞാനൊരു പാപിയാണ്, നീ അങ്ങനെയെങ്കിലും നിന്നെ ഞാൻ പേടിച്ച് നിന്നെ ഭയന്ന് നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് റബ്ബേ ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട, എൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ച നിനക്ക് ഞാനിതാ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട ആ ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് സ്വർഗം നൽകപ്പെട്ടു എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം, അതിൽ ആശ വെച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. മഹാനായ ഉമർബുനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉമർബുനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനായ ഭരണാധികാരിയാണ്. ഏത് തെറ്റുകാരനെയും കഠിനമായി ശിക്ഷിക്കാൻ മനസ്സു കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നീതിയുടെ പര്യായമായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർബുനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, ഉമർബുനുൽ ഖത്താബ് തങ്ങൾ നടന്നു പോകുന്ന വഴിയിലൂടെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ എതിർഭാഗത്തേക്ക് തിരിച്ച് നടന്നു വരികയാണ്. ആ വരുന്തോ പെട്ടെന്ന് ഉമർബുനുൽ ഖത്താബിൻ്റെ മുമ്പിൽ പെട്ടുപോയ ചെറുപ്പക്കാരൻ പതറുകയാണ്. കാരണം അയാളുടെ അരയിൽ, അയാളുടെ വസ്ത്രത്തിനുള്ളിൽ മുഴച്ചു നിൽക്കുന്ന ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിയിലുള്ളത് മദ്യമാണ്, ലഹരിയാണ്. കള്ളു കുടിക്കുന്നതെങ്ങാനും ഉമർബുനുൽ ഖത്താബ് കണ്ടാൽ അടി ഉറപ്പാണ്, ചാട്ടവാറുകൊണ്ടുള്ള ശിക്ഷ ഉറപ്പാണ്. ഈ ചെറുപ്പക്കാരൻ ഉമർബുനുൽ ഖത്താബിൻ്റെ മുമ്പിൽ പെട്ടപ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്ന് കണ്ടപ്പോൾ ആ സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് ഖാലിഖായ റബ്ബിനോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. രക്ഷിതാവേ, ഞാൻ നിന്നെ ധിക്കരിച്ചുകൊണ്ട് നീ പറഞ്ഞത് കേൾക്കാതെ ഒരുപാട് തവണ ലഹരി ഉപയോഗിച്ചു റബ്ബേ, ഇപ്പോഴതാ നിന്റെ അടിമയായ ഉമറിൻ്റെ മുമ്പിൽ ഞാൻ പെടുകയാണ്. ഈ ഉമർ അൽ അമീനാണ്, ഈ ഉമർ അമീറുൽ മുഅ്മിനീനാണ്. ഈ ഉമർ എന്നെ പിടിച്ചാൽ, ഈ മദ്യത്തിൻ്റെ കുപ്പിയുമായി എന്നെ പിടിച്ചാൽ ചാട്ടവാറിൻ്റെ അടി എനിക്കുറപ്പാണ്. ഈ സമയത്ത് എന്നെ രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ സാധിക്കില്ലല്ലോ റബ്ബേ, നിന്റെ റഹ്മത്തല്ലാതെ എനിക്ക് പ്രതീക്ഷയില്ലല്ലോ റബ്ബേ, ഞാൻ നിന്നോട് സത്യം ചെയ്യുകയാണ്. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ മുമ്പിൽ നിന്നെങ്ങാനും നീ എന്നെ രക്ഷപ്പെടുത്തി തന്നാൽ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആശ വെച്ചുകൊണ്ട് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആ നാഥനിലേക്ക് കൈകളുയർത്തുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തൊട്ട് മുമ്പിലെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, എന്താണ് നിന്റെ അരയിലുള്ളത്? അയാൾ പറഞ്ഞു, അത് സ്വർഗ്ഗയാണ്, എന്നാൽ എനിക്ക് കാണണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ കുപ്പി വാങ്ങി നോക്കുമ്പോൾ അതിൽ സ്വർഗ്ഗയാണ്. ആ ലഹരിയെ തൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ അടി പേടിച്ചുകൊണ്ട് തന്നിലേക്ക് കൈകളുയർത്തിയ ആ പാപിയായ അടിമയെ ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ മദ്യത്തെ സ്വർഗ്ഗയാക്കി മാറ്റിക്കൊടുക്കുകയാണ് ഖാലിഖായ റബ്ബ്. ഇത്രമേൽ വിശാലതയുള്ള കാരുണ്യത്തെ ലോകത്താരിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അടിമകളോട് വിശാലമായ കാരുണ്യം നൽകുന്ന ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, എൻ്റെ വിശാലമായ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിലും
നിങ്ങൾ ഒരിക്കലും ആശമുറിയരുതേ എന്ന് നമ്മളോട് പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ച അടിമകളുടെ പാപമോചനത്തിൻ്റെ പ്രാർത്ഥനകളെ സംഗീതം പോലെ കേട്ടാസ്വദിച്ച് അവരുടെ പാപങ്ങൾ പൊറത്തുകൊടുത്ത് വിശാലമായ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അടിമകൾക്കു നേരെ മലർക്ക് തുറന്നു കൊടുക്കുന്ന റബ്ബ് പ്രത്യേകമായി റഹ്മത്തിൻ്റെ 10 ദിനരാത്രങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി പുണ്യ റമദാനിൽ സമ്മാനിക്കുമ്പോൾ അതൊട്ടും നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന പൂർവികരായ മഹാന്മാരൊക്കെ അത് ഉപയോഗപ്പെടുത്തിയതുപോലെ ആ ചാൻസ് ഉപയോഗപ്പെടുത്തി അവൻ്റെ കാരുണ്യം നാളെ പാരത്രിക ലോകത്തേക്ക് നമ്മുടെ ഖബറിലേക്ക് മഹ്ശറിലേക്ക് നമുക്കാവശ്യപ്പെടുന്ന നമുക്ക് ആവശ്യം വരുന്ന ആ വിശാലമായ അനുഗ്രഹം നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യ റമദാൻ നമുക്കെപ്പോഴും അനുകൂലമാകട്ടെ. ഒരുപാട് റമദാനുകളെ വേണ്ട വിധം സൽക്കരിക്കാനുള്ള ആയുരാരോഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഉസ്താദുമാർക്കും അള്ളാഹു നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بيحل حياتنا ويفرش هدومنا.